യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നാണല്ലോ ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. ബെതെസ്ത എന്ന കുളക്കടവിൽ കിടക്കുന്ന ആ മനുഷ്യനെ കുറിച്ച് ഒരു കാര്യം കൂടെ ഞാനിന്ന് പറഞ്ഞോട്ടെ. കർത്താവ് അവനോട് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കാരുമില്ല എന്നുള്ള സങ്കടമാണ് കർത്താവിനോട് അവൻ ആദ്യമേ പങ്കുവെച്ചത്. എന്നാൽ അതേ തുടർന്ന് അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് മുൻപായി പലരും കുളത്തിലിറങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരുമില്ലെന്നുള്ളത് മാത്രമല്ല അവൻ്റെ വിഷമം, എനിക്ക് മുന്നിൽ പലരും ഉണ്ടെന്നുള്ളതാണ് അവൻ്റെ പ്രയാസം. എന്നേക്കാൾ മിടുക്കന്മാരും എന്നേക്കാൾ കഴിവുള്ളവരും ആരോഗ്യമുള്ളവരും ഒക്കെ എൻ്റെ മുമ്പിലുണ്ട്. എനിക്കാണെങ്കിൽ അത്രയൊന്നും കഴിവില്ലാത്തത് കൊണ്ട് ഞാനിവിടെ കിടക്കുക. ഇനിയിപ്പോൾ ഇവിടെ കിടന്ന് ഒരു ദിവസം ഇവിടെ അവസാനിക്കും, അല്ലാതെ എന്തു പറയാനാ? ഇതാ കർത്താവിനോട് അവൻ പങ്കുവെച്ച വിഷമം. കർത്താവ് പറഞ്ഞത്, ഭാരപ്പെടണ്ട, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്നാ കർത്താവ് പറഞ്ഞത്. നിന്നേക്കാൾ കഴിവുള്ളവരും നിന്നേക്കാൾ പ്രാപ്തിയുള്ളവരും ഒക്കെ നിന്റെ മുമ്പിലുണ്ടെങ്കിലും നീ ഭാരപ്പെടണ്ട, ഞാൻ പറയുന്നത് അനുസരിക്കാമെങ്കിൽ അവർക്കും മുൻപേ നിനക്ക് സൗഖ്യമായി വീട്ടിൽ പോകാം. ഇന്ന് രാവിലെ എന്താ നമ്മുടെ വിഷമം? ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ടെൻഷൻ എന്നേക്കാൾ കഴിവുള്ളവരുണ്ടല്ലോ എന്നുള്ളതാ. എനിക്ക് കഴിവില്ല കർത്താവേ, എനിക്ക് പ്രാപ്തിയില്ല കർത്താവേ, എന്നെ കൊണ്ടൊന്നും ആവതില്ല കർത്താവേ എന്നൊക്കെയല്ലേ നമ്മൾ ദൈവത്തോട് പറയുന്നത്? പക്ഷേ കർത്താവിന് പറയാനുള്ളത്, ഞാൻ പറയുന്നത് കേട്ട് എൻ്റെ വാക്കുകൾ അനുസരിച്ച് നീ മുൻപോട്ട് ചുവട് വയ്ക്കാമെങ്കിൽ നിന്റെ കഴിവും പ്രാപ്തിയും ഒന്നുമല്ല ഇവിടുത്തെ വിഷയം, നിന്നെ ഒരു അത്ഭുത വിഷയമാക്കി നിർത്താൻ കർത്താവിന് കഴിയും. ഒരുപക്ഷെ നമ്മുടെ കഴിവൊന്നും അല്ലെന്ന് ഇവിടുത്തെ പ്രശ്നം, ദൈവമല്ലേ നമ്മളെ നടത്തുന്നത്, നമ്മുടെ പ്രാപ്തി കൊണ്ട് വല്ലതും ആണോ ഇതുവരെ വന്നത്? ഒന്നും അല്ലല്ലോ. കർത്താവ് എന്ത് പറയുന്നോ അതിനനുസരിച്ച് മുൻപോട്ട് ചുവടുകൾ വയ്ക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രിയരെ, നമ്മുടെ പ്രാപ്തിയല്ല, കർത്താവിലുള്ള ആശ്രയമാണ് നമുക്ക് വലുത്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ കൂടുതലായി ആശ്രയിക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയോ അത്ഭുത നന്മകൾ കർത്തൻ ചെയ്തതു നീനച്ചിടുകിൽ, എത്രയോ അത്ഭുത നന്മകൾ കർത്തൻ ചെയ്തതു നീനച്ചിടുകിൽ, ഇതുവരെ ശുഭമായി നടത്തിയോ ഇനിമേലും നടത്തി. ഭയം ലേശം വേണ്ടി നീയും മമ യേശു എന്ന ഭയം വൻതുമ്പ നേരത്തിലും യേശു താനെന്നോടിയിരിക്കും വൻതുമ്പ നേരത്തിലും യേശു താനെന്നോടിയിരിക്കും വൻതുമ്പ നേരത്തിലും യേശു അൻപു നിറഞ്ഞ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നാഥാ, എത്രയോ അത്ഭുതങ്ങളിലൂടെ കർത്താവേ ഇന്ന് വരെയും അവിടെ നിന്ന് ഞങ്ങളെ നടത്തി, മേലാലും അവിടെ നിന്ന് ഞങ്ങളെ എങ്ങനെ നടത്തുവാൻ ശക്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഇന്നലകളിൽ ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കും ഞങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് നൽകിയ അത്ഭുതങ്ങൾക്കുമായിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി സ്തോത്രം പറയുന്നു. ഇന്ന് കേൾപ്പിച്ച അവിടുത്തെ അനുഗ്രഹീത സന്ദേശത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കുന്നതോർത്ത് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് കേൾക്കണമേ പ്രിയ പിതാവേ.